നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 361 361. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ओम श्री कृष्णार्पणमस्तु. ओम श्री कृष्णाय परब्रह्मणे नमः. ओम श्री कृष्णाय परमात्मने नमः. ओम श्री गुरुभ्यो नमः. ओम श्री रंगनाथ शर्मणे नमः. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. श्रीमद्भागवतम एट्टाम स्कंदम अदिले 24 अध्यायम मत्स्यावतारम രാജാ. അതിൽ 15 ശ്ലോകം ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അനുഗ്രഹാർത്ഥം ഭഗവാനേവം മീനായി പിറന്നതായി ഗ്രഹിച്ചിടാത്തൊരു ഭൂപൻ ഉറച്ചാൻ രക്ഷയേകുവാൻ. വളരെ രസകരമായിട്ടുള്ളൊരു സന്ദർഭ. ഒരു രാജാവ് വള്ളത്തിൽ നിന്ന് അർഘ്യം സൂര്യന് പിന്നെ വെള്ളം തർപ്പിക്കുകയാണ്. തർപ്പിക്കുമ്പോൾ കയ്യിൽ വെള്ളം കോരിയപ്പോൾ, നദിയിൽ നിന്ന് കോരിയപ്പോൾ അതിൽ ചെറിയൊരു മീന് പെട്ടു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് വെള്ളത്തിൽ തന്നെ വിടാൻ വേണ്ടി തോന്നിയപ്പോൾ എന്നെ വിടരുത് എന്ന് മത്സ്യം സംസാരിക്കുകയാണ്. അപ്പോൾ താൻ കൂട്ടരെ അപ്പോൾ ഈ ചെറിയ മീനുകളെ വലിയ മീനുകൾ തിന്നും, ആ മീനുകളെ അതിനേക്കാൾ വലിയ മീന് തിന്നും. അങ്ങനെയാണ് ഈ മത്സ്യ വള്ളത്തിലെ ജലത്തിലെ വള്ള മത്സ്യങ്ങളുടെ കണക്ക പിന്നെ രീതി. അപ്പോ തൻ കൂട്ടരെ തിന്നു ഒരു ജലജന്തുക്കളെ പരം പേടിക്കും എന്നെ വെടിയാ ഈ നീരിൽ ദീനവത്സല എന്ന് പറഞ്ഞു 14 ശ്ലോകം. പിന്നെയാണ് 15 ശ്ലോകം പറഞ്ഞത് അനുഗ്രഹാർത്ഥം നശിരി ഞാൻ ഈ മീനിനെ രക്ഷപ്പെടുത്താം. അതിന് കേമനാണ് ഒരു മീനിനെ വളർത്താൻ എന്തപ്പത്തെ രാജാവാണെങ്കിൽ എന്താത്ര ബുദ്ധിമുട്ട് എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഈ മീൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരമാണ് എന്നുള്ള കാര്യമൊന്നും പാപം ആർക്കറിയില്ല, ആ രാജാവിനറിയില്ല. അതുകൊണ്ടാണ് അനുഗ്രഹാർത്ഥം ഭഗവാൻ ഏവം മീനായി പിറന്നതായി ഗ്രഹിച്ചിടാത്തോരു. ഗ്രഹിച്ചില്ല, ഈ ഗ്രഹണ ശക്തി ഇല്ലല്ലോ, ഗ്രഹിക്കുക എന്നുള്ളത് വലിയൊരു ശക്തിയാണ്. ഗ്രഹിച്ചിടാത്തോര ഭൂവൻ ഉറച്ചാൻ രക്ഷയേകുവാൻ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അദീനതരമാം വാക്യം കേട്ട് ആ മീനിനെ മന്നവൻ നൽ കിണ്ടി നീരിലിട്ടാശു ഗമിച്ചാൻ സശിയാം ആശ്രമം. അതായത് അപ്പൊ ഈ മീനിന്റെ മത്സ്യത്തിന്റെ പരിവേദനങ്ങൾ കേട്ടപ്പോ അദ്ദേഹം തന്റെ കയ്യിലുള്ള കമുണ്ടലു അല്ലെങ്കിൽ കിണ്ടിയില് ഇട്ടു. എന്നിട്ട് അരമനയിലേക്ക് തിരിച്ചുപോയി. സ്വസീയമാം ആശ്രമം ഒരേ രാവാൽ. അപ്പോൾ നൽകിക്കണ്ടി ഗമിച്ചാൻ സീയമാശ്രമം ഒരേ രാവാൽ കിണ്ടിങ്കൽ ഒതുങ്ങാ മട്ടിൽ മീൻ. അഹോ അഹാ. തലേ ദിവസം പിറ്റേ ദിവസം കാലത്ത് നീച്ചു നോക്കുമ്പോൾ മത്സ്യം കിണ്ടിയിൽ വളർന്നു നിൽക്കാൻ വയ്യാണ്ട് സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നൽ കിണ്ടി നീരിലിട്ടാശു ഗമിച്ചാൻ സീയമാശ്രമം ഒരേ രാവാൽ കിണ്ടിങ്കലുതുങ്ങാ മട്ടിൽ മീനഹോ വളർന്നു വലുതായി ചൊന്നാൻ ആ രാജർഷിയോടിങ്ങനെ രാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ കിണ്ടിയിങ്കൽ ഈ മട്ടിൽ ഒതുങ്ങി കേണു വാഴുവാൻ അസാധ്യം. എനിക്ക് ഈ കിണ്ടിയിൽ വളരാൻ പറ്റില്ല, വളരെ എന്നെ താങ്ങാനുള്ള ശക്തിയില്ല കിണ്ടിക്ക്, ഞാൻ വളരെയാണ്. അസാധ്യം വലുതാം വാസസ്ഥാനം സുഖമേഘണം. എനിക്ക് ഇതിനേക്കാൾ വലിയൊരു സ്ഥലം കിട്ടിയാൽ തർക്കടില്ല, ഇതിലെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിടിച്ചിട്ടാൻ മരവിയിൽ അതിനെ പിന്നെ ഭൂപതി. വലിയൊരു എന്താണ് പറയുക, അമ്മ പിന്നെ പാത്രത്തിൽ. ഇവിടെ മരവി എന്നാണ് പറഞ്ഞത്, അതായത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാവാം. പണ്ടൊക്കെ ഈ പലവ്യഞ്ജനങ്ങൾ കടുക് ജീരകം മല്ലി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മരം കൊണ്ട് വലിയ വട്ടത്തിൽ അല്ലെങ്കിൽ കാളൻ ഒക്കെ ഇളക്കാൻ വലിയ മരം കൊണ്ട് പാത്തി എന്ന് പറയും. അതിലിട്ടിട്ടാണ് കൂട്ടു ചേർക്കുക. കാരണം കഷ്ണമൊക്കെ വെന്ത് പിന്നെ ഈ നാളികേരം അരച്ച് ചേർത്തിട്ട് പിന്നെ വേവേണ്ട ആവശ്യമില്ല, അത് ഈ വേവിൽ തന്നെ വേവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കണക്കുകളെ.
അപ്പൊ മരവില്ലതിനെ പിന്നെ ഭൂപതി മുഹൂർത്തത്താൽ മൂന്നുമാറ് അത് മൂന്ന് ഇരട്ടി മുഹൂർത്തത്താൽ ഒരു ഒരു വളരെ ചെറിയൊരു നിമിഷ സമയം കൊണ്ട് മൂന്നുമാറു വളർന്നിതു ഭാരത സസുഖം വാഴുവാൻ പോരാ സ്ഥലം സൗഖ്യമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം പോരാ എന്നായി വിപുലമാമ്പദം നൽകിയാലും അതെന്നായി താൻ ആശ്രയിച്ചേൻ ഭവാനെ ഞാൻ വളരെ വളരുന്ന പ്രകൃതക്കാരനാണ് അതിനാണ് രാജാവിനെ സമീപിച്ചത് സാധാരണക്കാർക്ക് പരിമിതികളുണ്ട് രാജാവിന് പരിമിതികളില്ല തടാകം ഒന്നിലതിനെ പിടിച്ചിട്ടാൻ തഥാ നൃപൻ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഒരു തടാകത്തിൽ ഒരു കുളത്തിലെന്ന് വിചാരിക്കുക പിടിച്ചിട്ടു തടാകവും കവിഞ്ഞാശു വളർന്നിതു മാൽസം മത്സ്യം എന്ത് ചെയ്തു അതിനേക്കാൾ കുളത്തിൽ കൊള്ളാൻ വയ്യാത്ത രീതിയിലായി പോരല്ലോ സസുഖം പാഴാൻ ഈ ജലോകസിന്ന ഈ ജലം രക്ഷയ്ക്കുതക്കം നീർ വറ്റാ കയം ഒന്നേ കുഹിങ്ങു നീ വെള്ളം വറ്റാത്തൊരു കയം കുണ്ടുള്ള ഒരു സ്ഥലം എനിക്ക് തരാ എന്നായി മത്സ്യം അപ്പോ രക്ഷയ്ക്കുതക്കം നീർ വറ്റാ കയം ഒന്നേ കുഹിങ്ങു നീ ഏമം കതിച്ചു മത്സ്യത്തെ വിപുലം പല നീരിലും വെക്കിലും മതിയാകാതെ കൊണ്ടിട്ടാൻ ഭൂപൻ അഴിയിൽ അപ്പോ ഇനി വിസ്തരിക്കാൻ സമയമില്ല എന്നുള്ള നിലയിൽ അപ്പോൾ പല പല കുണ്ടിലും പിന്നെ കുളത്തിലും ചെറിയ കുളത്തിലിട്ടു ആദ്യം പിന്നെ വലിയ കുളത്തിലിട്ടു പിന്നെ വിശാലമായ കുളത്തിലിട്ടു പിന്നെ വിശാലമായ പുകയിലിട്ടു അതൊന്നും പറ്റാതെ ഉണ്ടായപ്പോൾ ഒടുക്കം കാല രാജാവിയെ മത്സ്യത്തിനെ സമുദ്രത്തിലിട്ടു ഇനി പാത്രം വലുതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ തഥാ കഥിച്ചത് ആ മത്സ്യം ഇതിലെന്നെ വിടിഞ്ഞിടിൽ ഭക്ഷിക്കും എന്നെ ഈ ഇങ്ങൂക്കുകൂടുന്ന മകരാദികൾ അവ പറയണ വലിയ തിമിംഗലം പോലെയുള്ള മത്സ്യങ്ങൾ എന്നെ തിന്ന എന്താ ചെയ്യാ ഏവം മനോജ്ഞവാക്യത്താൽ മോഹിപ്പിക്കും ദശത്തോടായി ചൊന്നാൻ നൃപൻ അപ്പൊ തൻ്റെ ബുദ്ധിനെ പരീക്ഷിക്കുന്ന രീതിയിൽ മത്സ്യം സംസാരിച്ചപ്പോൾ ഇദ്ദേഹം വിനയാനുതനായിട്ട് മത്സ്യത്തോട് ചോദിക്കുന്നു മോഹമേകുമങ്ങ് ആർ മത്സ്യവപുസ്സടും എനിക്ക് മനസ്സിലായി അങ്ങ് സാധാരണ ഒരു മത്സ്യമല്ല കാരണം സാധാരണ മത്സ്യങ്ങൾക്ക് ഇത്ര വേഗം വളരാൻ പറ്റില്ല അപ്പൊ മത്സ്യത്തിൻ്റെ സ്വരൂപം എടുത്തിട്ടുള്ള അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു മോഹമേകും മങ്ങാറ് മത്സ്യവപുസ്സടും നിറഞ്ഞത് ആറൊറ്റ നാളാൾ തടാകം ശതയോജനം 10 യോജന വിസ്താരമുള്ള ഒരു കുണ്ടില് പെട്ടെന്ന് വളരണമെന്ന് പറഞ്ഞാൽ അത് സാധാരണ മത്സ്യത്തിന് അസാധ്യമാണ് കേട്ടില്ല കണ്ടില്ല ഈ മട്ടിൽ വമ്പാണ്ട ജലജീവിയെ ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കേട്ടില്ല കണ്ടില്ല ഈ മട്ടിൽ വമ്പാണ്ട ജലജീവിയെ നൂനം ഉറപ്പാണ് ഭൂതാനുഗ്രഹാർത്ഥം ജീവജാലങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി സാക്ഷാൽ നാരായണൻ പരൻ സാക്ഷാൽ ശ്രീനിവാസൻ സാക്ഷാൽ വൈകുണ്ഠൻ തന്നെയാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കണം മത്സ്യരൂപം ധരിച്ചാൻ ഈ വണ്ണമെന്നായി നിനപ്പൂ ഞാൻ അപ്പോ ഒട്ടും ലവലേശം തലനാരടയ്ക്ക് തെറ്റായില്ല ആ അനുമാനം നമസ്തേ പുരുഷശ്രേഷ്ഠ തുടങ്ങി സ്തുതിക്കാൻ നമസ്തേ പുരുഷശ്രേഷ്ഠ സൃഷ്ടിസ്ഥിതി ലയേശ്വര ശരണാഗതർ ഞങ്ങൾക്ക് നീയാണ് ഏകാശ്രയം പ്രഭോ ശരണാഗതർ ശരണാഗതർ ശരണം വേണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് നീയാണ് ഏകാശ്രയം പ്രഭോ ഞങ്ങൾക്ക് ആശ്രയം ആരാ വൈകുണ്ഠൻ ശ്രീനിവാസൻ അച്യുതൻ കേശവൻ ലോകക്ഷേമാർത്ഥമല്ലോ നിൻ സർവലീലാവതാരവും ലോകത്തിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക അവരെ ക്ഷേമ ഐശ്വര്യങ്ങളോടുകൂടി കാത്തു രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആർക്ക് നാരായണന് അതിനാണ് നാരായണൻ പല പല ശ്രീമൻ നാരായണൻ അങ്ങനെ പറയാ ഭഗവാൻ മഹാവിഷ്ണു പല പല വേഷങ്ങൾ പല പല രൂപങ്ങൾ എടുക്കുന്നത് കൈകൊണ്ടത് എന്തിന്നീ രൂപമെന്നു കേൾക്കാൻ കൊതിപ്പൂ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഈ മത്സ്യമായിട്ട് ഇങ്ങനെ അവതരിക്കാൻ എന്താ കാരണം അതൊന്നും അറിഞ്ഞാൽ തർക്കടില്ല എന്ന് രാജാവ്
ദേഹാഭിമാനം പെടുവോരോടേതുപോൾ സമസ്ത ഭൂതപ്രിയ നിൻ പദാശ്രയം വൃഥാ വിലാകാ തെളിവായി എനിക്കഹോ ലഭിച്ചത് ഈ അത്ഭുതരൂപ ദർശനം. രാജാവ് രാജാവിൻ്റെ അപ്രീഷിയേഷൻ ഭഗവാനോടുള്ള പിന്നെ എന്താണെന്നാ പറയുക, പ്രീതിജനകമായ അവസ്ഥയെ തുറന്നു കാണിക്കുകയാണ് ഭഗവാനുള്ള ബഹുമാനം. എന്താ അത്? ദേഹാഭിമാനം പെടുവോരോടേതുപോൽ, ദേഹാഭിമാനം, ഈ ശരീരം ഇങ്ങനെ വളരാന്ന് പറഞ്ഞാൽ അത് അതിനൊരു പരിധി വേണ്ട, അതല്ലല്ലോ. ദേഹാഭിമാനം പെടുവോരുടേത് പോൽ, അതേപോലെയുള്ള ആൾക്കാർക്ക് സമസ്ത ഭൂതപ്രിയ, എല്ലാ ജീവജാലങ്ങളോടും പ്രിയം കാണിക്കുന്നവനെ, സമസ്ത ഭൂതപ്രിയ നിൻ പദാശ്രയം, നിന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചവർക്ക്, വൃഥാ വിലാക, ഭാഗവതം കേൾക്കുന്നവർക്കുള്ള ഒരു ഒരു 100% വാല്യൂ ഉള്ള ഒരു ഗ്യാരണ്ടിയാണത്. നിൻ പദാശ്രയം വൃഥാ വിലാക, നോട്ട് അറ്റ് ആൾ, തെളിവായി എനിക്കഹോ, എനിക്കിപ്പോൾ ഉറപ്പായി ലഭിച്ചത് ഈ അത്ഭുതരൂപ ദർശനം. എല്ലാവർക്കും ഈ രൂപത്തെ ദർശിക്കാൻ സാധിക്കില്ല. അപ്പൊ ശുഗബ്രഹ്മ മഹർഷി പരീക്ഷിതരോട് പറയുന്നു, ഏവം ഗതിക്കും നിജഭക്തനിഷ്ടം ഏകാനും, അല്ലേ? അപ്പോ തൻ്റെ ഈ രാജാവ് തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, കാരണം ഭക്തനാണ്, പിന്നെയോ നിയമാനുസൃതം രാജ്യം ഭരിക്കുന്ന ആളാണ്, അങ്ങേയറ്റത്തെ ഭക്തിയുള്ള ആളാണ്. ഏവം ഗതിക്കും നിജഭക്തനിഷ്ടം ഏകാനും യുഗാന്ത പ്രളയാം പുരാശീൽ, ഓരോ യുഗങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? യുഗ അന്തപ്രളയം, അവസാനം യുഗത്തിൻ്റെ അവസാനം ഒരു പ്രളയം ഉണ്ടാവും, എല്ലാം ഭൂമിക്ക് ഉള്ളിൽ പോവും, അല്ല കടലിൻ്റെ ഉള്ളിൽ സമുദ്രത്തിനുള്ളിൽ പോവും, പിന്നെ കുറേ കാലം അങ്ങനെ കഴിഞ്ഞ് വെള്ളം ഒഴിയും, ഭൂമി കാണാറാവും. അപ്പോൾ ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്ന് അതുവരെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള വിത്തുകളൊക്കെ മുളയ്ക്കും, കാടായി ബാക്കി കാര്യങ്ങളൊക്കെ ജീവജാലങ്ങളൊക്കെ വരും, അങ്ങനെ മനുഷ്യൻ വരും, പിന്നെ മനു, ഓരോ യുഗങ്ങളിലും അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ യുഗാന്ത പ്രളയം പുരാശിയിൽ ക്രീഡിക്കുവാനും, ക്രീഡിക്കാൻ, ഭഗവാന് ക്രീഡിക്കാനും ദശരൂപമാർന്നൊരാ ഭക്തപ്രിയൻ ശ്രീഹരി ചൊന്നിതിങ്ങനെ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശ്രീ ഭഗവാൻ പറയണു, ഭൂർഭുവാദികളാം, ഭൂർഭുവാദികളാം, ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതൊക്കെ, മൂന്ന് ലോകവും പ്രളയാബ്ധിയിൽ നിപ്നമാം ഇന്ന് മൂതൽക്ക് ഏഴാം നാളിൽ അരിന്തമാ, ശത്രുക്കളെ ശിക്ഷിക്കുന്ന ഹേ രാജാവേ, ഇന്ന് മുതൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഭൂമി ഒക്കെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോവും, മുപ്പാരുമേവം മുങ്ങിപ്പോവും അളവൻ നിശ്ചയാ നിർവാ, എൻ്റെ ഇച്ഛപ്രകാരം, എൻ്റെ കണക്ക് കൂട്ടൽ പ്രകാരം, അതാണ് മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കില്ല. ഏത് വൻകരയിലുള്ള ഏത് എന്താണ് പറയുക രാഷ്ട്രം വിചാരിച്ചാലും പ്രകൃതിയെ ജയിക്കാൻ പറ്റില്ല. മുപ്പാരുമേവം മുങ്ങി മുങ്ങിപ്പോളവൻ നിശ്ചയാൽ നൃപ, അണുയും അണയും വലുതാം നൗകയൊന്നു നിന്നന്തികത്തിലായി. അപ്പൊ വലിയൊരു കപ്പൽ നിന്റെ അടുത്ത് വരും. അപ്പോ സർവ ഔഷധികളും സർവബീജവും ശേഖരിച്ചുടൻ, എല്ലാത്തിൻ്റെയും വിത്തുകൾ, സർവ ഔഷധികൾ, എല്ലാ ജീവജാ പിന്നെ എന്താണ് പറയുക വൃക്ഷലതാദികൾ, പിന്നെന്താണ് പറയുക ഈ പിന്നെ മനുഷ്യലോകത്തിന് വേണ്ടതൊക്കെ ഔഷധികൾ, സർവൌഷധികളും സർവബീജവും ശേഖരിച്ചുടൻ സപ്തർഷിമാരൊത്ത്, സപ്തർഷിമാർ വേണം, സപ്തർഷിമാരൊത്തു സർവസത്വസംയുതനാം ഭവാൻ, സർവസത്വസംയുതനാം, എല്ലാ ജീവജാലങ്ങളെയും ആവുന്നത്രയൊക്കെ ഈ കപ്പലിൽ കയറ്റി. ആ ബൃഹനോകയിൽ കൂരിരിട്ടാലും പ്രളയാബ്ധിയിൽ, കൂരിരിട്ടാവും, പ്രളയമാണ്, എല്ലാ സ്ഥലത്തും ജലം മാത്രമേ ഉണ്ടാവുള്ളൂ, ആകാശത്ത് കാർമേഘങ്ങളും. അപ്പോ ആ ബൃഹൗനൗകയിൽ, വലിയ കപ്പലാവും അത്, കൂരിരിട്ടാലും പ്രളയാബ്ധിയിൽ ഋഷി തേജസ്സിനാൽ, ഋഷി ഈ സപ്തർഷികൾ വേണം പറഞ്ഞില്ലോ, അവർക്കൊരു തേജസ് ഉണ്ട്, ഏഴാളാണല്ലോ സപ്തർഷികൾ അല്ലേ, അവരുടെ മുഖവും അവരുടെ കണ്ണും ഒക്കെപ്പാട് കൂടിയായി തന്നെ സർച്ചലൈറ്റ് ഇട്ട കൂട്ടത്തിലാവും, സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന ദീപ്തിയാണ് അവർക്ക്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഋഷി തേജസ്സിനാൽ ക്ലേശമെന്നിയെ സഞ്ചരിക്കുക, കാരണം
ഋഷിമാര് കയറിയിട്ടുള്ള നൗകം മുങ്ങില്ല. ഇന്നെന്താ പറയണം, അവരത്രയും തപസ്സിദ്ധിയുള്ളവരാണ്, ഭഗവാന്റെ ആശ്രിത വത്സലന്മാരാണ്, ഭഗവാന്റെ തത്വചിന്തകൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. കെടു കൊടുതാം കാറ്റിനാൽ ചാഞ്ചാടുന്നൊരാനൗകയെ ഭവാൻ, കൊടുതാം ക്രൂരതയുള്ള കൊടുങ്കാറ്റുകൊണ്ട് എന്താണ് പറയുക, ഒരു ആലില പോലെ വർദ്ധിച്ചു വരുന്ന തിരമാലകളിൽ മുങ്ങിത്താഴുന്ന ഒരു ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ കൊടുതാം കാറ്റിനാൽ ചാഞ്ചാടുന്നൊരാ നൗകയെ ഭവാൻ അടുത്ത് നിൽക്കും എൻ കൊമ്പിൽ ബന്ധിച്ചാലും മഹാഹിയാൽ. മഹാഹി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അഹി എന്ന് പറഞ്ഞ പാമ്പ്, വലിയൊരു പാമ്പ്. ഇപ്പൊ അനന്തനായാലും ശരി, വാസുകിയായാലും ശരി, അതിന് തർക്കം വേണ്ട, ഇനി അതും വേണല്ലോ പറയാം. എങ്ങനെ ആ മത്സ്യത്തിൻ്റെ കൊമ്പുമ്പല, ഈ മത്സ്യ ഭഗവാൻ മത്സ്യാവതാരമായിട്ട് വന്നിട്ടല്ലോ, ആ മത്സ്യത്തിൻ്റെ കൊമ്പ്, ചില മത്സ്യങ്ങൾക്കൊരു കൊമ്പുണ്ടോ, അതില് ഈ മഹാഹി വലിയ പാമ്പിനെ കൊണ്ട് കെട്ടിടുക. എന്നിട്ടോ ഋഷിമാരും നീയും ആളും അക്കപ്പലിനെ വാർധിയിൽ വെള്ളത്തിൽ വലിച്ചു കൊണ്ടുപോകും. ഞാൻ അങ്ങനെ സഞ്ചരിക്കും, വലിച്ചു കൊണ്ടുപോകും ഭ്രാമം നിശതീരം വരേക്കും ഞാൻ. ഭ്രാമം നിശ ബ്രഹ്മാവിൻ്റെ രാത്രി കഴിയുന്നത് വരെ, കുറേ കാലമുണ്ട്, അത് കുറച്ച് കാലമൊന്നുമല്ല. ബ്രഹ്മാവിൻ്റെ പകലെത്രയാ, അത്ര ദീർഘമുള്ളതാണ്. വലിച്ചു കൊണ്ടുപോകും ഭ്രാമം നിശതീരം വരയ്ക്കു ഞാൻ. അന്നേരം ഞാൻ കനിഞ്ഞേകും എൻ്റെ ചോദ്യത്തിനൊക്കെയും സമാധാനം. ഇപ്പം നമുക്ക് എന്നോട് എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ടല്ലേ, അപ്പം സമയം കിട്ടും, ഒരുപാട് നേരം സംസാരിക്കാം. തഥാ ബ്രഹ്മ മഹാത്മ്യം നീ ഗ്രഹിച്ചിടും. അപ്പോൾ ഈ ബ്രഹ്മത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കും എന്ന് പറഞ്ഞു. ഏവം രാജാവിനോടോ ദേ മറഞ്ഞാൻ ഹരി തൽക്ഷണം, പെട്ടെന്ന് മറഞ്ഞു. ഭഗവാൻ ചൊന്നാർ ഈ കാലം കാത്തിരുന്ന നൃപാലനും, രാജാവ് ഈ ഏഴാം ദിവസം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രാഗ്രന്ഥർഭയിൽ നൃപന്നിരുന്നീശാനദിഗ്മുഖം. അപ്പോ പ്രാഗാഗ്രം ദർഭയില് ദർഭ കിഴക്കോട്ട് വിരിച്ച് നൃപൻ ഇരുന്ന് ഈശാനദിഗ്മുഖം, ഈശാന കോണിലേക്ക് നോക്കിയിട്ട് ഇരുന്നു. ആ മത്സ്യമൂർത്തി തൻ കാൽത്താർ ധ്യാനിച്ചും കൊണ്ടിരിക്കയായി. മത്സ്യമൂർത്തി മത്സ്യത്തിൻ്റെ രൂപം എടുത്ത ജഗന്തിവാസൻ്റെ പാദാരവിന്ദങ്ങളെ സദാസമയത്തും സ്മരിച്ചു കൊണ്ടിരുന്നു. ഇനി മത്സ്യത്തിന് കാലുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എണ്ണിയാൽ തീരാത്ത പാദങ്ങൾ, കൈകൾ, കണ്ണുകൾ, കാതുകൾ, ഈ യൂണിവേഴ്സിൻ്റെ ഏതറ്റത്ത് എന്ത് നടന്നാലും അറിയും അദ്ദേഹം. പ്രാഗ്രം ദർഭയിൽ നൃപന്നിരുന്നീശാനദിഗ്മുഖം ആ മത്സ്യമൂർത്തി തൻ കാൽ താഹ ധ്യാനിച്ചും കൊണ്ടിരിക്കയായി. പേമാരി തൂകും മേഘത്താൽ പ്രവൃദ്ധം അലയാഴിയേ അല തിരുമാലകളേറി കൊണ്ടുവരുന്ന ആ സമുദ്രത്തില് കാണായി. തഥാ കരകവിഞ്ഞാർ തിരുമ്പിയടുപ്പതായി, കരയെ ഗ്രസിക്കുന്ന തിരുമാലകളോടുകൂടി സമുദ്രം ഏറി വരുന്നതായിട്ട് കണ്ടു. ധ്യാനിച്ചാൻ ഭഗവത് വാക്യം സ്മരിച്ചു. ഏഴു ദിവസം മുമ്പ് ദർശനം തന്ന് പറഞ്ഞുല്ലോ. ധ്യാനിച്ചാൻ ഭഗവത് വാക്യം തഥാ കാണായി നൗകയെ, കണ്ടു, കപ്പലിനെ കണ്ടു. ബീജ ഔഷധികളെത്തേറി ഭൂപൻ മുനികളൊത്തതിൽ, ബീജ ഔഷധികളൊത്ത് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവരിനെയും സമാഹരിച്ച് സപ്തർഷികളോടുകൂടി ആ നൗകയിൽ കയറി. ഋഷിമാർ പ്രീതരായി ചൊന്നാർ, ഋഷിമാരൊക്കെ വളരെ സന്തോഷമായി. ഓ, ഈ രാജാവിനതാ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. രാജൻ ധാനിക്ക വിഷ്ണുവേ, ഇനി ഇതിൽ കയറി എന്ന് വിചാരിച്ചാലും ഉണ്ടാണ്ടിരിക്കരുത്, ഭാഗവതൊക്കെ പഠിച്ചു കൊണ്ടും ഉണ്ടാണ്ടിരിക്കരുത്, ധ്യാനിക്കണം. ആരേനെ? മഹാവിഷ്ണുവിനെ, ശ്രീമൻ നാരായണനെ. ഈ സങ്കടം തീർത്ത് നമ്മെ കാക്കും ജഗദീശ്വരൻ. അവ മുനിമാർക്ക് നല്ല ഉറപ്പാ, ഒരു കുഴപ്പം വരില്ല എന്നുള്ളത്. ഋഷിമാർ പ്രീതരാ ചൊന്നാർ, രാജൻ ധ്യാനിക്ക വിഷ്ണുവേ, ഈ സങ്കടം തീർത്ത് നമുക്കൊക്കും ജഗതി കാക്കും ജഗദീശ്വരൻ. നൃപൻ ധ്യാനിക്കവേ കാണായി ലക്ഷം യോജന വിസ്തൃതം, എത്ര
ഒരു ലക്ഷം യോജന വിസ്തൃതമായിട്ടുള്ള മത്സ്യത്തിനെ കണ്ടത്. അപ്പൊ എന്തപ്പോ ഇത്, ഈ ഭൂമിനെയാണെന്ന് വിചാരിച്ചാ മതി. നിർബന്ധാനിക്കവേ കാണാ ലക്ഷം യോജന വിസ്തൃതം ഒറ്റക്കൊമ്പാർന്ന പൊന്മീനൊന്നിനെയാ ഭീമവാർധിയിൽ. വളരെ അധികകരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള, അതിരുകൾ അറിയാത്ത ആ സമുദ്രത്തില് ഒരു ലക്ഷം യോജന വലുപ്പമുള്ള ആ മത്സ്യാകാരത്തിനെ കണ്ടു. ആ കൊമ്പിൽ നൗകയെ സർപ്പക്കയറാൽ ഹരി ചെന്നപ്പോൾ ബന്ധിച്ചു തുഷ്ടനായി ഭൂപൻ സ്തുതിച്ചാൻ മധുവൈരി. മധുകേളവന്മാരായ മധു എന്ന അസുരനെ കൊന്നു. ആ മധുവൈരിയെ, മഹാവിഷ്ണുവിനെ ഇദ്ദേഹം സ്തുതിച്ചു. രാജാവ് എന്താ സ്തുതിച്ചത്? അനാദിയാം മായ നിമിത്തം അജ്ഞരാം ഭവാർത്ഥരാർത്ഥൻ പദദാര്യ ദൃശ്യയാ സമാശ്രയിച്ചാളുവതാം ആത്മബോധം ആ വിമുക്തി തന്മ ഗുരുവായി ഭവിക്കണം. ഭഗവാൻ എൻ്റെ ഗുരുവായിട്ട് തീരട്ടെ എന്നാണ് പറഞ്ഞത്. അതിനെ കുറച്ച് പൊടുപ്പും പൊങ്ങലൊക്കെ കൂട്ടി. അതെന്താണെന്ന് അറിയണ്ടേ? അനാദിയാം, ഏത് കാലത്ത്, എപ്പോ എന്നറിയില്ല. മായാ നിമിത്തം അജ്ഞരാം, അപ്പോൾ ഒരച്ഛൻ ഒരു മകനെ പഠിപ്പിക്കണം, മകൻ പഠിപ്പിക്കണില്ല, മണ്ടനായി തീരാണ്. എന്താ കാരണം? അച്ഛൻ്റെ കൊള്ളരുതായ്മയോ മകൻ്റെ കൊള്ളരുതായ്മയോ അല്ല, മായയാണ് എന്ന് സമാധാനിക്കണം. നമ്മൾ എത്ര പഠിച്ചാലും മായയെ, വേറൊരാളിലുള്ള മായേനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളിൽ മായ ഉണ്ടെങ്കിൽ അതിനെ കാലു പിടിച്ച് ഇതാ ആ തൻ്റെയും എൻ്റെയും ഉദ്ദേശം ഒന്നാ, എന്താ അല്ലെങ്കിൽ എൻ്റെയും തൻ്റെയും നിയാമകൻ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് മായേനെ ഒഴിഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കേ പറ്റുള്ളൂ, പ്രാപിക്കേ പറ്റുള്ളൂ. കാരണം ഭഗവാൻ എവിടേക്കുണ്ടോ അവിടൊക്കെ ഭഗവാന്റെ മായ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അനാദിയമായ നിമിത്തം അജ്ഞരാം ഭവ ആർത്ഥരാർത്ഥൻ, ഭവ ആർത്ഥന്മാരെ, ഭഗവാന്റെ സിൽബന്ധികൾ നാല് തരത്തിലാ. ആർത്ഥന്മാരെ, അർത്ഥേഷുക്കള്, ജിജ്ഞാസുക്കള്, ജ്ഞാനികൾ, പദതാര്യ ദൃഷ്ടയ, അങ്ങനെയുള്ള ആൾക്കാരെ, ഏതൊരു മഹാത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് പൂജിക്കണത്. അദ്ദേഹത്തെ എതിർച്ഛയ പെട്ടെന്ന് ഒരു ദിവസം കാണാൻ സമാശ്രയിക്കാൻ സാധിച്ചു എന്നാ അല്ലേ. സമാശ്രയിച്ചാളുവതായ് മൈ ബോധം, എൻ്റെ ബോധം, കോൺഷ്യസ്നസ്, ശുദ്ധബോധം, അതാണ് ഭഗവാൻ. ആ വിമുക്തിതൻ, എല്ലാറ്റിൽ നിന്നും സംരക്ഷണം തരുന്ന ആ ഭഗവാൻ, മുക്തിതൻ മദ്ഗുരുവായി ഭവിക്കണം. സ്വകർമ്മബന്ധം സുതരാം സുകേശയ കർമ്മങ്ങൾ താൻ ചെയ്ത് അകൽ തിന്നിടും ജനം. അതായത് സ്വകർമ്മബന്ധം, കർമ്മത്തിന് നിന്നുണ്ടാവുന്ന ഫലങ്ങളായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല, നിഷ്കാമകർമ്മ ചെയ്യേണ്ടത്. സുതരാം സുകേശയാൽ, മക്കൾ, ധാര, അർത്ഥം അല്ലേ, ഇങ്ങനെ മൂന്ന്. സുകേശയാൽ കർമ്മങ്ങൾ താൻ ചെയ്ത് അകൽ തിന്നിടും ജനം. കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക, വെട്ടിപ്പിടിക്കുക, വെട്ടിപ്പിടിക്കുക, അഴൽ, അത് അഴല എന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യം ചെയ്ത് അഴൽ തിന്നിടും ജനം. ആരെ ഭജിച്ച് ഇഹാ വെടിഞ്ഞിടുന്നിതോ, അല്ലേ, ഭഗവാനെ ഭജിച്ചാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടും. ഹൃദ്ഗ്രന്ഥി ഭേദിക്കണം അഗുരുത്തമൻ. ഹൃദ്ഗ്രന്ഥി എന്താ അങ്ങനെ പറയാൻ കാരണം? സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ് സ്വഭാവങ്ങളെ പ്രസന്റ് ചെയ്യുന്നത് ഹൃദയമാണ്. ആ ഹൃദയത്തിനെ ബന്ധിക്കുക, അല്ല വെട്ടിത്തകവിട് പൊടിയാക്കണം. എന്നാലാണ് ചിതാകാശ ഗുഹയിലുള്ള ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് അവിടുത്തെ വാസ്തവികത. അവിടെ നിർത്താം. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് സ്മരിക്കാം. അപ്പം 362-ാമത്തെ എപ്പിസോഡ് നമ്മൾ നാളെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇന്ന് ഉത്രാടം. എല്ലാവർക്കും ചിങ്ങം പൊന്നോളം നല്ലൊരു സുധനമായി തീരട്ടെ എന്നും, ഇനിയുള്ള ദിവസങ്ങൾ ഈശ്വര പാദാരവിന്ദത്തിൽ രമ്യതയോടുകൂടിയിരിക്കാനും ഏതേത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ അതിനെയൊക്കെ തരണം ചെയ്യാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.